നാളെ ആയിഷാന്റെ കല്യാണത്തിന് ഞാനാട്ടാ പോണത്. അപ്പൊ പിന്നെ ഞങ്ങളൊക്കെ എന്താ പോസ്റ്റോ? ഞാനെന്തായാലും പോവും. അതല്ലടാ, ഇന്നലെ ആയിഷ വിളിച്ചപ്പോ പറഞ്ഞേന്നു, ഇപ്പൊ കോവിഡ് റെസ്ട്രിക്ഷൻ കൂടിയ കൊണ്ട് അധികം ആരും വിളിക്കാൻ പറ്റില്ല, ഒരു വീട്ടിൽ നിന്ന് ഒരാളെ വിളിക്കാൻ പാടുള്ളൂ എന്നൊക്കെ. അപ്പൊ പിന്നെ ഈ വീടിന്റെ നാഥൻ എന്ന പേരിൽ നിങ്ങളൊക്കെ പകരായി ഇവിടുന്ന് ഞാനങ്ങ് പോവാന്ന് ഞാൻ തീരുമാനിച്ചു. ആരോട് ചോദിച്ചു തീരുമാനിച്ച്? ഇതൊക്കെ ആരോടെങ്കിലും ചോദിക്കണം. പിന്നെ വേറെ ആരോടും ചോദിച്ചിട്ടില്ലെങ്കിലും എന്നോട് ചോദിക്കണ്ടേ? അതെന്തിന്? എന്തിനാന്നോ, ആയിഷാന്റെ പിന്നാലെ 2 വർഷം വായി നോക്കി നടന്നേനി. ഞാനും നോക്കിയിട്ടുണ്ടല്ലോ. അതിനിപ്പാ ഇതിലാരും ആയിഷനെ നോക്കാതിരുന്നേ, എല്ലാരും നോക്കിയിട്ടുണ്ട്. അരികിലായി വന്നു നിൻ മൃദുലമാം കൈ തൊട്ട. എന്തായാലും വേണ്ട, ഞാൻ കല്യാണത്തിന് പോവും. നല്ല മട്ടൻ ബിരിയാണി കിട്ടാനുള്ള ചാൻസാ. അയ്യടാ, ഞാനാ പോവാ, ഞാനും പോവും. എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങ് പോയാലോ? ഏ, അത് വേണ്ടടാ. അവൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മളെല്ലാരും കൂടി ചെന്നാ അവർക്ക് അതൊരു ബുദ്ധിമുട്ടാവും. എന്തായാലും നിന്നെ ഒറ്റയ്ക്ക് പോവാൻ ഞാൻ സമ്മതിക്കില്ല. വേണ്ട, എനിക്കൊരു ഐഡിയ കിട്ടി. നമുക്ക് അത് വെച്ച് തീരുമാനിക്കാം ആരെ കല്യാണത്തിന് പോകണ്ടേന്ന്. ഇതാണോ നിന്റെ ഐഡിയ? കസേര കളി കളിച്ച് കല്യാണത്തിന് പോകണ്ട ആളെ തീരുമാനിക്കാം? കസേര കളിയല്ല, തലേണ കളിയാ. ആ എന്ത് കുന്തായാലും ഇതാണോ ഐഡിയ? ഈ ഐഡിയ എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്കൊക്കെ അറിയണല്ലേ. സ്കൂളിലെ കസേര കളിക്കൊക്കെ ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചത്. ഇത്തവണയും ഞാൻ തന്നെ ഫസ്റ്റ് വാങ്ങിച്ചിട്ട് കല്യാണത്തിന് പോവാട്ടോ. ആ അത് നമുക്ക് നോക്കാം, ആരെ ഫസ്റ്റ് വാങ്ങിക്കാന്നും ആരെ കല്യാണത്തിന് പോവാന്നൊക്കെ. എന്നാ മത്സരം തുടങ്ങല്ലേ. അപ്പൊ ഓക്കെ, നമുക്ക് ഫോണില് ടൈമർ വെച്ചിട്ട് റൗണ്ട് ചുറ്റാം. ടൈമർ നിന്ന് അലാറം അടിക്കുമ്പോ ഇരിക്കുക. അപ്പൊ ആയിഷാന്റെ കല്യാണത്തിന് ആര് പോവും? റെഡി, 1 2 3 സ്റ്റാർട്ട്. ബിരിയാണി എമ്പാടും ഒറ്റയ്ക്ക് വെച്ച ആയിഷ, ആയിഷ വെച്ചത് കിട്ടി. അപ്പൊ തേ ഔട്ട്. ഇതാണോടാ നീ പറഞ്ഞ ഫസ്റ്റ് ഔട്ട് ആവല്ല് ഫസ്റ്റ്? അപ്പൊ ഔട്ട് ആവല്ല് ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു തേ. തട്ടത്തിൻ മറയത്തെ പെണ്ണേ, നിങ്ങൾക്കറിയോ ഒരു മട്ടൻ ബിരിയാണിക്ക് വേണ്ടി സുഖേടിന് ഇപ്പൊ എന്റെ നട്ടലൊടിച്ചേനെ. ഐ എം ബി സോറി അളിയ, ഐ എം ബി സോറി. സുഖേടിന് നിന്റെ നട്ടലിനേക്കാളും വലുതാണടാ മട്ടൻ ബിരിയാണി. എന്നാ നമുക്ക് നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ദൈവമേ, ഇതിപ്പോ നെക്സ്റ്റ് റൗണ്ടില് എന്റെ നട്ടല് പോകുന്നാണല്ലോ തോന്നണേ. കൂക്കിമോനെ, നീ ജിമ്മ് പോയി ഓരോന്ന് എടുത്തറിയണ പോലെ ഈ സുഖേട്ടനെ എടുത്തറിയല്ലോ. അതൊക്കെ സുഖേട്ടന്റെ ഭാഗ്യം പോലെ ഇരിക്കും. ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് റൗണ്ട് കളിക്കല്ലേ. നെക്സ്റ്റ് റൗണ്ട് ആയിഷാന്റെ കല്യാണത്തിന് ആര് പോവും? ാണ് നിങ്ങൾ ഇരിക്കേണ്ടത്. അതേപോലെ റൗണ്ട് അടിക്കുമ്പോ മര്യാദക്ക് നല്ല സ്റ്റെപ്പ് ഇട്ടൊക്കെ കളിച്ചോണ്ടു. അതന്നെ, നിങ്ങൾ നല്ല പോലെ കളിച്ചില്ലെങ്കിൽ ഞാനീ വിസിലടിക്കില്ല. യെസ്, അവര് കളിച്ചിട്ടില്ലെങ്കിൽ നീ വിസിലടിക്കണ്ട. അപ്പൊ ഓക്കെ, നെക്സ്റ്റ് റൗണ്ട് ആയിഷാന്റെ കല്യാണത്തിന് ആര് പോവും? ആയിഷ പൊന്നായിഷ. പാട്ട് മാറ്റിപ്പിടി, പാട്ട് മാറ്റിപ്പിടി. ഇനി ബാക്കിയുള്ളവര് എന്നോട് കളിച്ച് നാണം കെടണ്ടെന്നുണ്ടെങ്കി വേഗം കളി നിർത്തിക്കോ, ഞാൻ പോവാ കല്യാണത്തിന്. അയ്യടാ, നീ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. അവിടെ പോയി പറഞ്ഞാ നിങ്ങളെങ്ങനെ കേക്കാനാ? അതിപ്പോ നീ ഇവിടെ നിന്ന് പറഞ്ഞാലും ഞങ്ങൾ കേക്കാൻ പോണില്ല. ആ ഓക്കെ ഓക്കെ, നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഇനി ഒരു പുതിയ സോങ് ആയിക്കോട്ടെ. ജൂണി ഔട്ട്. ദേ, ഒട്ടും നാണം കേടാതെ ഒരുത്തന ഔട്ടായി പോണ്. എന്ത്,
നാളെ കേടോ. എന്തിനി അതിനിപ്പോ ഇവിടെ എന്തെങ്കിലും നടന്നു? ഇപ്പഴാ എനിക്കൊരു സമാധാനായേ. ഇനി ആര് പോയാലും എനിക്ക് കൊഴപ്പല്ല. അതന്നെ, അവന് പോവാൻ പറ്റിയില്ലല്ലോ. അത് പൊളിച്ച് വാ, കണ്ണിച്ചോറില്ലാത്ത ദുഷ്ടന്മാര്. പാവ ആയിഷ, ഈ ദുഷ്ടന്മാരിൽ ഒരാളാണല്ലോ അവളെ കല്യാണത്തിന് പോണത്. ഓക്കെ, നെക്സ്റ്റ് റൗണ്ട് റെഡി. 1 2 3 സ്റ്റാർട്ട്. ഇനി ഒരു വെറൈറ്റിക്ക് ഞങ്ങൾ എന്തിനും കളിക്കാം. ഒരു ഇരുദയം മുളയ്ക്കിടെ മുതൽ മുറൈ കാതൽ നാളയ്ക്കിടെ. ഇത് വേണ്ട, പോറ പോറ. ഇനി ജൂണേട്ടൻ, ജൂണേട്ടൻ ഞാനോ? ആ ജൂണിന്റെ മെയിൻ സ്റ്റെപ്പ് ദാ പിടിച്ചോ. ചോദിക്കണ്ട, ഞാൻ തന്നെ പോളും. മട്ടൻ ബിരിയാണി ഞാൻ നിനക്ക് വിട്ടു തരില്ല മോനെ. ആ നമുക്ക് നോക്കാം. ഓക്കെ, റെഡി. 1 2 3 സ്റ്റാർട്ട്. ഇനി മൂക്ക് പിടിച്ചു തിരി, മൂക്ക് പിടിച്ചു തിരി. ഇനി ഡാൻസ്. അപ്പൊ നിങ്ങൾ വിസിലടിച്ചില്ലേ? പൊട്ടം വിസിലടിച്ചു എന്ന് വിചാരിച്ചേ. ഏയ്, ഞാനൊന്ന് റെസ്റ്റ് എടുത്താലെന്ന് വിചാരിച്ചടാ. മതി മതി, റെസ്റ്റ് എടുത്തേ എനിക്ക്. സുഖേട്ടനാ ജയിച്ചത്. എടാ ഈ സുഖേട്ടൻ വല്ലാത്ത സാധനം ഒരു മട്ടൻ ബിരിയാണിക്ക് വേണ്ടിട്ട്. സുഖേട്ടൻ നമ്മുടെ ലാലേട്ടന്റെ സ്റ്റൈലാ. ആ തലേനെടുത്ത് അതിലിരുന്നത്. ആ ഈ സുഖേട്ടൻ കാല് വാരിയടിക്കാൻ ബെസ്റ്റാട്ടോ. ഇനി കാല് വാരിയടിക്കാൻ നമുക്ക് സുഖേട്ടനെ കൊണ്ടാക്കാം. അങ്ങനെ എന്തായാലും അറ്റ്ലാസ്റ്റ് നമ്മുടെ ആയിഷാന്റെ കല്യാണത്തിന് ആരാ പോകണ്ടെന്ന് തീരുമാനമായി. നമ്മുടെ സ്വന്തം സുഖേട്ടനാണ് ആയിഷാന്റെ കല്യാണത്തിന് പോകാൻ പോണത്.